നമസ്കാരം. രഞ്ജിത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യു പി അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച, അതായത് 2016 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മീര യൂഷ്വലി ഡാഷ് ദ ചാർജ് ട്വൈസ് ഇൻ എ മന്ത്. ഇവിടെ ബ്രാക്കറ്റിൽ വിസിറ്റ് എന്ന് പറയുന്ന വെർബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വെർബിൻ്റെ യഥാർത്ഥ രൂപം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വിസിറ്റ് എന്ന് വരുമോ, ഹാഡ് വിസിറ്റ് എന്ന് വരുമോ, വിസിറ്റ് എന്ന് വരുമോ, വിസിറ്റ്സ് എന്ന് വരുമോ? വിസിറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, ഹാഡ് വിസിറ്റ് എന്ന് പറഞ്ഞ് പറയത്തില്ല, തെറ്റാണ്. ഓക്കെ, വിസിറ്റ് സിമ്പിൾ പ്രസൻറ്റ്, വിസിറ്റ്സും സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പം സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് ഇതിനകത്ത് ഏത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ടൈമിംഗ് വേർഡ് എന്താണ്? യൂഷ്വലി ആണ്. യൂഷ്വലി എന്ന് പറയുന്നത് എന്തിൻ്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈമിംഗ് വേർഡാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിസിറ്റോ വിസിറ്റ്സോ നമുക്കിവിടെ എഴുതാം. അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ച്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? മീര എന്നാണ്. മീര എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് നമുക്കിവിടെ എന്തേ വരത്തുള്ളൂ ആൻസർ? ആ, വിസിറ്റ്സ് എന്നുള്ളതാണ് വരിക. എന്താണ് വിസിറ്റ്സ്? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിസിറ്റ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അതായത് ഇവിടെ ലെറ്റസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. ക്വസ്റ്റ്യാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഷാൾവി ആണ് വരേണ്ടത്. ലെറ്റസിൽ തുടങ്ങുകയാണെങ്കിൽ ഷാൾവി. പക്ഷെ അങ്ങനെയുള്ള സെൻറ്റൻസിൽ പ്ലീസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ വില്യു ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ വില്യു എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ ലെറ്റസ് എന്നാണ്, പ്ലീസും ഇല്ല. അപ്പോൾ സോ നമുക്കിവിടെ ഷാൾവി ആൻസറായിട്ട് എഴുതാം. അടുത്ത ചോദ്യം, ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ ദ ആയിരിക്കുമോ, ആൻ ആയിരിക്കുമോ, എ ആയിരിക്കുമോ, അറ്റ് ആയിരിക്കുമോ? ഈ അറ്റ് ഇവിടെ നമുക്ക് നോക്കേണ്ട, ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ദയോ എയോ ആനോ വരണം. നമ്മളൊരിക്കലും എ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നോ, എ ബ്യൂട്ടി എന്ന് പറയും. പക്ഷേ എന്തിൻ്റെങ്കിലും ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ അതെന്തായി മാറി? സ്പെസിഫൈഡായി, ഡെഫിനറ്റായി. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ വരാവൂ? ഡെഫിനറ്റ് ആർട്ടിക്കിളെ വരാവൂ. അതായത് നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വെറും ബ്യൂട്ടിയാണെങ്കിൽ നമുക്ക് എ ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ നേച്ചറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ ബ്യൂട്ടിക്ക് എന്തായി? ആ, ഒരു ഡെഫിനറ്റായ സംഭവമായി മാറിയാണ്, സ്പെസിഫൈഡായി. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദയ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദയ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹരി, ഐ വാസ് എ സ്റ്റുഡൻറ് ഓഫ് എ പി ജെ അബ്ദുൽ കലാം. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കാം, ഹരി സെഡ് ദാറ്റ്. ഇവിടെ എല്ലാം ഹരി സെഡ് ദാറ്റ്, സെഡ് ദാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ്, അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് ഫോമിന് എന്ത് സംഭവിക്കണം? മാറ്റം സംഭവിക്കണം. ഇവിടെ വാസ്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറണം. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് നമ്മൾ നോക്കുക? നോക്കുമ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് നോക്കുക, ഹാഡ് ബീൻ. ഈ ഹാഡ് ബീൻ എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്? വാസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് വരേണ്ടത്. പിന്നെ നമ്മൾ നോക്കുക ഐ. ഐ ഇവിടെ ഹി ആയി മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊന്നും പ്രശ്നമില്ല. സ്റ്റുഡൻറ് ഓഫ് എ പി ജെ അബ്ദുൽ കലാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഹരി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ എ സ്റ്റുഡൻറ് ഓഫ് എ പി ജെ അബ്ദുൽ കലാം എന്ന് വരും. കവിത റോട്ട് എ നോവൽ. അപ്പോൾ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. പാസീവ് വോയിസ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് എ നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കുക റോട്ട്. ഈ റോട്ട് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാസോ വേറെ ആണ് വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വാസും വേറെ, വാസോ അല്ലെങ്കിൽ വേറെ വന്നിട്ടുണ്ടോ നോക്കുമ്പോൾ അതാണ് ഈ ഓപ്ഷൻ വാസ്. ഈ അവിടെയും വാസുണ്ട്. എയും ബിയിലും, എയിലും സിയിലും എന്തുണ്ട്? വാസുണ്ട്. ഇനി അങ്ങനെ വാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാവും? റിട്ടേൺ വരാം. വി ത്രീ ഫോമാണ് വരേണ്ടത്. അപ്പം ഇതിൽ വി ത്രീ ഫോം ഏതാ? റോട്ടാണോ റിട്ടേൺ ആണോ? റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്നത് എന്തായിരിക്കും? ആ, എ നോവൽ വാസ് റിട്ടേൺ ബൈ കവിത എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത് നോക്കുക, ഡാഷ് ഇസ് ദ സിനോണിം ഓഫ് പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്ന് പറയുന്നത് എന്തിൻ്റെ സിനോണിമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? പ്രാകൃതമായ, പഴയത് എന്നർത്ഥമല്ലേ? അങ്ങനെയാകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഏതാണത്? ഏൻഷ്യൻ്റ് ആണ്.
സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ് എന്നാണ്. അപ്പോൾ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് എന്തിൻ്റെ സിനോണിമാണ്? അല്ലെങ്കിൽ സെയിം മീനിങ് ആണ്. ഏൻഷ്യൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിമാണ് പ്രിമിറ്റീവ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഇസ് ദ ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ടോളറേറ്റ്. ടോളറേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഫ്രേസൽ വെർബാണ് ചോദിച്ചിരിക്കുന്നത്. ടോളറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷമിക്കുക നടത്തില്ല. അപ്പം അങ്ങനെ ഏതായിരിക്കും? പുട്ടപ്പ് വിത്ത് ആണ്. എന്താണ് പുട്ടപ്പ് വിത്ത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സഫിക്സ്. സഫിക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഏതാണ്? സഫിക്സ് എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു വാക്കിന് ശേഷം വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കറേജിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ എൻ വന്നിരിക്കുന്നത്, അപ്പോൾ ഇത് സഫിക്സ് അല്ല. ഈ ലൈക്കിൻ്റെ തൊട്ട് മുമ്പിലാണ് ഡിസ് വന്നിരിക്കുന്നത്, അപ്പോൾ അതും സഫിക്സ് അല്ല. അങ്ങനെ മുന്നിൽ വരുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്നാണ് പറയുന്നത്. ഈ ഇമ്പോസിബിൾ നോക്കുമ്പോൾ പോസിബിൾ എന്ന് പറയുന്നതിൻ്റെ മുമ്പിലാണ് ഈ ഐ എം വന്നിരിക്കുന്നത്, അപ്പോൾ അതും പ്രിഫിക്സ് ആണ്. എന്നാൽ നോക്കുക, സക്സസ് എന്ന് പറയുന്ന വാക്കിന് ശേഷമാണ് ഈ ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ ശേഷം വരുന്നതിന് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നു, മുന്നിൽ വരുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ചോദ്യം, അങ്ങനെ സഫിക്സിൽ വന്നിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഏതായിരിക്കും? ഈ സക്സസ്ഫുൾ എന്ന് പറയുന്ന വാക്കായിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ വയ്ക്കാം. മിസാൻഡ്രോപ്പിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മിസാൻഡ്രോപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബ്രോഷർ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബി ആർ ഒ സി എച്ച് യു ആർ ഇ, ബ്രോഷർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടർ സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർഡ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു സാർ. താങ്ക് യു. എൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് എൻ്റെ സ്വദേശം. ഒരു ഫ്രണ്ട് വഴി ആണ് രഞ്ജിത് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയുന്നത്. 6 മാസത്തെ കോഴ്സാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും ഈ ക്ലാസ് കാണുന്ന ഒരാൾക്കും ഏതൊരാൾക്കും അത് നല്ല രീതിയിൽ ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ PSC മാത്രമല്ല, ഇംഗ്ലീഷ് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ ഒരു ആവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായി സംസാരിക്കുവാനും എഴുതുവാനും ഈ ക്ലാസ് കൊണ്ട് കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാറിൻ്റെ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്രവേശിക്കാം.